ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആളുകൾ സ്മോൾ വ്ലോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിഡിൻ്റെ സ്നാക്കായിട്ടാണ്. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. ദാ ഇത്രയും സാധനങ്ങളുണ്ടായാൽ നമുക്ക് ഈ സ്നാക്സ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മിക്സ്ചറ്, കാശ്മീരി മുളക് പൊടി, ഗരം മസാല, ചാറ്റ് മസാല, മഞ്ഞപ്പൊടി, മല്ലിയില അരിഞ്ഞത്, കുരുമുളക് പൊടി, കറിവേപ്പില ഒരു തണ്ട്, നിലക്കടല, പച്ച നിലക്കടലയാണ്, അത് നമുക്ക് വേവിച്ചെടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, രണ്ട് പച്ചമുളക്. ഇനി നമുക്ക് നിലക്കടല വേവിച്ചെടുക്കാനായിട്ട് ഇഡ്ഡലി പാത്രത്തിലാണ് ഞാൻ വേവിക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി തട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളം നന്നായി ചൂടായി. ഇനി നമുക്ക് ഒരു ബൗൾ, ഇതാ ഇതുപോലൊരു ബൗൾ എടുത്തിട്ട് അതിൽ നിലക്കടല ഇടുക. ഈ നിലക്കടയിൽ കുറച്ച് ഉപ്പ്, ആ നിലക്കടലേക്ക് വേണ്ട ഉപ്പ് മാത്രം എടുത്തിട്ട് അതിലേക്കിട്ട് ഇനി അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മളൊരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് വേണം നിലക്കടല വേവിച്ചെടുക്കാൻ. ആവിയിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത്, എന്നാലും നിലക്കടലേക്ക് വേണ്ട ഉപ്പ് പിടിക്കാനാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അത് ഇഡ്ഡലി തട്ടിൽ വെച്ച് വേവിച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് നിലക്കടല വേവിച്ചെടുക്കാം. ഞാനിതാ നിലക്കടല ഇഡ്ഡലി തട്ടിൽ ഇറക്കി വെച്ച് അത് ആവി കൊള്ളിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം ഒന്ന് ആവി കൊണ്ട് ഇതാ നമ്മുടെ നിലക്കടല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൂട്ട് തയ്യാറാക്കാനായിട്ട് ഞാൻ ഗ്യാസിന്മേൽ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി. ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് കറിവേപ്പിലയാണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത്. കറിവേപ്പില ഇട്ട് കൊടുത്തു. അടുത്തതായിട്ട് പച്ചമുളകാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എരിവില്ലാത്ത പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ ഇത്രയും കൂടുതൽ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ആ പച്ചമുളക് ഒന്ന് റോസ്റ്റ് ആയിക്കോട്ടെ. അതുവരെ നമുക്കൊന്ന് സിമ്മാക്കി വെച്ചിട്ട് അത് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സ്ചർ ഇട്ട് കൊടുക്കാം. മിക്സ്ചർ ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ തന്നെ കടലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിൽ തന്നെ കുറച്ച് ഉപ്പ്, ഓൾറെഡി കടലയിൽ ഉപ്പുണ്ട്, ലേശം മിക്സ്ചറിൽ ഉപ്പുണ്ടാവും. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത്, മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത്, മുളക് പൊടി ഇട്ട് കൊടുത്ത്, നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഗരം മസാല, പിന്നെ ഒരു ലേശം പുളിക്ക് വേണ്ടി നമുക്ക് ചാറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ചാറ്റ് മസാല. ഇനി നന്നായിട്ട് ഇളക്കുക, കരിയാതെ നല്ലപോലെ ഇളക്കി ആ മസാലയ്ക്ക് അതിൽ പിടിക്കത്തക്ക വിധത്തിൽ നന്നായിട്ട് ഇളക്കുക. ഇത് സ്ട്രീറ്റ് ഫുഡാണെങ്കിലും വളരെ ഹെൽത്തിയാണ്, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. നമുക്കാവുമ്പോൾ എരി ഞാൻ ഇത്ര ഇടാം, പക്ഷേ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എരി കുറച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ മല്ലിയിലയും കൂടിയും വിതറി ആ തീയൊന്ന് ഓഫ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഒരു കഷ്ണം ഉള്ളിയും കൂടിയും കൊത്തി അരിഞ്ഞിട്ട് കൊടുത്ത് നാരങ്ങയും കൂടി വെച്ച് ചൂടോടെ സെർവ് ചെയ്യാം. നമ്മുടെ സ്വാദിഷ്ടമായ സ്നാക്സ് അവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ടാറ്റാ.